ഗോൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ എല്ലാവരും പറയുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എൻ്റെ ശേഖരത്തിലുള്ള എല്ലാം ഗോൾഡൻ കാഴ്ചകളാണ് ഇലക്ട്രിസിറ്റിയൊക്കെ വരുന്നതിന് മുമ്പ് പാട്ട് കേൾക്കുന്നതിന് കണ്ടുപിടിച്ച ആ ഒരു ഉപകരണമാണ് ഇത് ഇംഗ്ലണ്ടിലാണ് ആദ്യം ഇറങ്ങുന്നത് നമ്മളെ ഇന്ത്യൻ മിലിറ്ററി ഉപയോഗിച്ച ഒരു സാധനമാണിത് ഇവിടെ പിന്നെ ഒന്ന് അടിക്കുമ്പോഴാണ് ഇത് എക്സ്പ്ലോസീവായി യഥാർത്ഥത്തിന് അകത്തിരിക്കുന്ന ഈ ബോംബ് ഒരു ലക്ഷ്യസ്ഥാനത്ത് പോയി വീഴുകയും ചെയ്യും ഇത് അവിടെ തറയിൽ വീഴുകയും ചെയ്യും ഞാൻ മധുവൻ ഇതെൻ്റെ ലൈഫ് സ്റ്റോറി അൺകട്ട് ലൈഫ് സ്റ്റോറി എൻ്റെ പേര് മധുവൻ എന്നാണ് ഞാൻ റിട്ടയർഡ് എസ് ഐ ആണ് അപ്പോൾ എൻ്റെ സ്ഥലമെന്ന് പറയുന്നത് കല്ലറയാണ് അപ്പോൾ ഞാൻ ഒരു 10-40 വർഷം കൊണ്ട് ഈ പഴയ സാധനങ്ങൾ ഇവിടെ വലിയ താല്പര്യം തോന്നി അങ്ങനെ കളക്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യയിലെ തന്നെ മദ്രാസ് കൽക്കട്ട ബാംഗ്ലൂർ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പണ്ട് പോകുമ്പോഴത്തേക്കൊക്കെ ഇതുപോലെ കാണുന്ന പഴയ പുരാവസ്തുക്കളെല്ലാം ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കുന്നൊരു ശീലമുണ്ടായിരുന്നു ഇപ്പോൾ പെൻഷനൊക്കെ ആയി പിന്നെ പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നാൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാം അപ്പോൾ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലുള്ള പലരും ഇതൊന്നും കണ്ടിട്ടില്ലാത്ത സാധനങ്ങളാണ് അപ്പോൾ അവർക്കൂടി ഉപകാരപ്രദമാകട്ടെ എന്നുള്ള ഒരു നിലയിലാണ് ഞാൻ ഇങ്ങനെ ഒരു ഷോറൂം തുടങ്ങാൻ കാരണം ഞാൻ 1962 ജനിക്കുന്നത് അപ്പോൾ അന്ന് തന്നെ ഞാൻ ജനിക്കുമ്പോഴേ വീട്ടിലൊരു അച്ഛനൊരു വാൽവ് റേഡിയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജനിക്കുമ്പോഴേ ആ റേഡിയോ ഉണ്ട് അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു വാൽവ് റേഡിയോയിൽ ശരിക്കും പാട്ടുകൾ കേട്ടാണ് നമ്മൾ വളർന്നു വന്നത് അപ്പോൾ കൊച്ചുനാളിൽ ഈ പ്രത്യേകിച്ച് ഈ റേഡിയോ വാൽവ് റേഡിയോ അതിനോടൊരു ഒരു ഒരു പ്രത്യേക താല്പര്യം കൊച്ചുനാളിൽ ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ അത് ഈ ഇതിലേക്ക് തിരിയാൻ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് ആ ഒരു സംഭവം തന്നെയാണ് ആ പക്ഷേ ആ റേഡിയോ ഇപ്പോഴും ഞാൻ വളരെ പിന്നെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം അതിനുശേഷം പിന്നെ ഇതുപോലെയുള്ള റേഡിയോകളാണ് ആദ്യം വാങ്ങിച്ചു തുടങ്ങിയത് വാൽവ് റേഡിയോകൾ ആദ്യം വാങ്ങി തുടങ്ങി കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ടേപ്പ് റെക്കോർഡറാണ് സോണി കമ്പനിയുടെയാണ് അപ്പോൾ നമ്മൾ ഈ കാസറ്റ് ഇറങ്ങുന്നതിന് കുറച്ച് മുമ്പ് അതിന് മുമ്പ് ഇറങ്ങിയ ഒരു ടേപ്പ് റെക്കോർഡറാണ് ഇത് സ്പൂൾ ടൈപ്പ് ടേപ്പ് റെക്കോർഡെന്നാണ് ഇതിന് പറയുന്നത് സ്പൂൾ ടൈപ്പ് ഇതാണ് ഈ സ്പൂൾ എന്ന് പറയുന്നത് ഇതാണ് ഇതിനെയാണ് ഇതിനകത്ത് കാസറ്റിലുള്ളതുപോലെ തന്നെ ഫിലിം കുറച്ചുകൂടെ വലിയ ഫിലിമാണ് ഇതിന് ചുറ്റിയിരിക്കുന്നത് പിന്നെ ഇത് കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത് സോണി കമ്പനിയുടെ ഉൽപ്പന്നമാണിത് ഇതിനും ഏതാണ്ട് ഒരു 80 വർഷത്തെ പഴക്കമുണ്ടാവും ഇപ്പോഴും നല്ല കണ്ടീഷനിൽ പാടുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയും വർഷത്തെ പിന്നെ പ്രയത്നം കൊണ്ട് ഏതാണ്ട് ഒരു 150 വാൽവ് റേഡിയോകൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് അത് വിവിധ രാജ്യങ്ങളുടെ നിർമ്മിതമായിട്ടുള്ള റേഡിയോകളാണ് വിദേശ നിർമ്മിതമായിട്ടുള്ള റേഡിയോകളാണ് അതിൽ കൂടുതലും അതിലെനിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതും അമൂല്യമായിട്ടുള്ള റേഡിയോ എന്ന് പറയുന്നത്
ഇംഗ്ലണ്ടിൻ്റെ ഇംഗ്ലണ്ട് കമ്പനി ഇറക്കിയ എക്കോ റേഡിയോയാണ് അതിലേറ്റവും പിന്നെ അമൂല്യമായിട്ടുള്ള റേഡിയോ എന്ന് പറയുന്നത്. അതിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത്രയും റേഡിയോയിൽ ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിട്ടുള്ളത് ആ എക്കോ റേഡിയോയോടാണ്, ഈ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. അത് അതിൻ്റെ ബോഡി എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേകതരം മെറ്റീരിയലാണ്. ബാക്കലെറ്റ് എന്ന് പറയും, ബാക്കലെറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലുണ്ട് അതിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്തുള്ള വാൽവുകളെല്ലാം സാധാരണ വാൽവ് റേഡിയോകളേക്കാളും വലിയ വണ്ണമുള്ള വാൽവുകളാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ ശബ്ദത്തിനും ഒരു പ്രത്യേകതയുണ്ട്. മറ്റുള്ള റേഡിയോ അപേക്ഷിച്ച് കൂടുതൽ സ്റ്റേഷൻസുകൾ അതിൽ കിട്ടും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു റേഡിയോയാണ് ഈ ഇംഗ്ലണ്ടിൻ്റെ എക്കോ റേഡിയോ എന്ന് പറയുന്നത്. അതിൻ്റെ ക്വാളിറ്റി കൊണ്ടും വലിപ്പം കൊണ്ടും ഒക്കെ തന്നെ അത് വളരെ വലുതാണ് എന്നുള്ളതാണ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ സോണി കമ്പനിയുടെ ഒരു സ്പൂൾ ടൈപ്പ് ടേപ്പ് റെക്കോർഡറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ നമ്മൾ കണ്ടതെല്ലാം ട്രാൻസിസ്റ്ററാണ്. ഇത് പക്ഷേ അതിനേക്കാളും ഓൾഡാണ്, വാൽവ് സിസ്റ്റമാണ്. വാൽവ് ആ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ടേപ്പ് റെക്കോർഡറാണ്, സ്പൂൾ ടൈപ്പാണ്. ഇതും സോണി കമ്പനിയുടെയാണ്. ഇതിനും ഏകദേശം ഈ പറയുന്നതുപോലെ തന്നെ 80 വർഷത്തെ പഴക്കം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോഴും നല്ല ക്ലാരിറ്റിയാണ്. അതുപോലെ തന്നെ പിന്നെ ഫിലിപ്സ്, ഫിലിപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ മേഡല്ല, ഈ ഹോളണ്ട് ഫിലിപ്സ്, ഹോളണ്ട് ഫിലിപ്സിൻ്റെ നല്ല റേഡിയോകൾ എൻ്റെ കളക്ഷനിലുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ വാൽവ് റേഡിയോകളാണ്. അതും ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന റേഡിയോകളാണ്. പിന്നെ ഉള്ളത് ഈ ഗ്രാമഫോണുകളാണ്. ഗ്രാമഫോൺ എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഗ്രാമഫോണാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഗ്രാമഫോണുകൾ. അതിൽ തന്നെ ഈ പിച്ചള കുടയുള്ളതും ഇരുമ്പ് കുടയുള്ളതുമായിട്ടുള്ള ഗ്രാമഫോണുകളാണ് ഉള്ളത്. അതിൽ ഇംഗ്ലണ്ടിൻ്റെ പിന്നെ ഇരുമ്പ് കുട അത് വളരെ വിശേഷപ്പെട്ടാണ്. അതെൻ്റെ കടയിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്, നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. അത് വളരെ വലിപ്പമുള്ള കുടയാണ്. ആ മാത്രമല്ല അതിൻ്റെ ശബ്ദം അതനുസരിച്ച് നല്ല ശബ്ദമാണ് അതിൽ കേൾക്കാൻ കഴിയുന്നത്. അത് പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന് കറണ്ട് വേണ്ട, ബാറ്ററി വേണ്ട, അതാണ് അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റിയൊക്കെ വരുന്നതിന് മുമ്പ് പാട്ട് കേൾക്കുന്നതിന് കണ്ടുപിടിച്ച ആ ഒരു ഉപകരണമാണ്. ഇത് ഇംഗ്ലണ്ടിലാണ് ആദ്യം ഇറങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ഗ്രാമഫോൺ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് പ്രത്യേകിച്ച് കറണ്ടോ ബാറ്ററിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജീന ആവശ്യമില്ല. ഇത് പിന്നെ ഒരു സ്പ്രിംഗിലാണ് ഇതിൻ്റെ ഈ മെഷീൻ കറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ പാട്ട് കേൾക്കുന്നത്. ഇത് ഒരു ഏതാണ്ടൊരു 100-100 വർഷത്തെ പഴക്കം ഇതിനുണ്ട്. ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടാണ്. ഇപ്പോഴും നല്ല കണ്ടീഷനിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമഫോണാണിത്. ഇത് കമ്പനി എന്ന് പറയുന്നത് ഹിസ്മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറയുന്നത് HME ഹിസ്മാസ്റ്റേഴ്സ് വോയിസ് എന്ന ഇംഗ്ലണ്ട് കമ്പനിയാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് മെയിനായിട്ടുള്ളത് ഇത് നമ്മുടെ ജനങ്ങളിലേക്ക് ഈ പഴയ സാധനങ്ങളുടെ മൂല്യം അത് ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ താല്പര്യമുള്ളവർക്ക് തുച്ഛമായ വിലയ്ക്ക് അത് കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം ഇതൊന്നും ആരും കാണാതെ പോകേണ്ട ഒരു ഐറ്റങ്ങളല്ല എന്ന് ആണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇത് എല്ലാവരും ഇങ്ങനെയുള്ള പണ്ട് കാലങ്ങളിൽ ഇന്ന് ടെക്നോളജി ഇത്രത്തോളം വികസിച്ചെങ്കിലും ഈ ടെക്നോളജി ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ഇന്നത്തെക്കാളും നല്ല രീതിയിൽ അന്ന് ജനങ്ങൾ ഈ സംഗീതമൊക്കെ ആസ്വദിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ്. അപ്പോൾ അത് ജനങ്ങളിലെത്തിക്കുക എന്ന് പറഞ്ഞത് ഇതുപോലെയുള്ള സംരംഭങ്ങളിലൂടെ അത് ജനങ്ങളിലെത്തിക്കാൻ പറ്റൂ. അങ്ങനെയും കൂടെ ഒരു ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അമേരിക്ക നിർമ്മിതമായിട്ടുള്ള ഒരു റാന്തലാണിത്. ഇത് മെയ്ഡ് ഇൻ USA എന്ന് തന്നെ ഗ്ലാസ്സിൽ തന്നെ അത് അടിച്ചിട്ടുണ്ട്. മെയ്ഡ് ഇൻ USA എന്ന് ആ ഗ്ലാസ്സിൽ അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തുരുമ്പൊന്നും കയറില്ല. നമ്മൾ ഇവിടുത്തെ റാന്തലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് കയറും. പക്ഷേ ഇത് തന്നെ ഇപ്പോൾ ഒരു 100-110 വർഷം പഴക്കമുണ്ട്. ഇതുവരെ ഇത് തുരുമ്പ് എടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു മെറ്റലാണ്, അതാണ് അതിൻ്റെ ക്വാളിറ്റി എന്നാണ്. പിന്നെ സാധാരണ റാന്തലിനെ അപേക്ഷിച്ച് വലിയ ഗ്ലാസ്സാണ്. മൊത്തത്തിൽ വലിപ്പത്തിലും മറ്റുള്ള റാന്തലിനെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ഒരു പിന്നെ ഉൽപ്പന്നമാണ്.
ഇതെന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയിൽ ആരും കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ്. ഇത് സൈക്കിൾ ലാമ്പാണ്. അതായത് സൈക്കിളിൽ രാത്രി കാലങ്ങളിൽ സൈക്കിളിൽ സഞ്ചരിക്കുമ്പോൾ പണ്ട് ഇതുപോലെയുള്ള ഒരു ലാമ്പാണ് അതിൻ്റെ ഹാൻഡിലിൽ ഫിറ്റ് ചെയ്ത് പിന്നെ രാത്രി കാലങ്ങളിൽ ഓടിക്കുന്നത്. നല്ല പ്രകാശമാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടാങ്ക് ഉണ്ട്, ഒരു മണ്ണെണ്ണ ടാങ്ക് ഉണ്ട്. ഇതാണ് ആ ടാങ്ക്. ഈ ടാങ്കിന് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഇതിലൊരു തിരിയുണ്ട്. തിരി ഇങ്ങനെ പൊക്കയും താക്കുകയും ചെയ്യും. അപ്പോൾ ഈ മണ്ണെണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് ഇതുപോലെ അടച്ചങ്ങ് വയ്ക്കും. അടച്ച് കത്തിച്ചതിന് ശേഷം അങ്ങ് അടച്ച് വയ്ക്കും. എന്നിട്ട് ഈ ഈ ക്ലാമ്പ്, അതായത് ബ്രാക്കറ്റ് എന്ന് പറയും, ഇതാണ് ആ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ ആൻഡിലിൽ ഇരിക്കുന്ന അത് ആ ഒരു ലിവർ ഉണ്ട്. അതിൽ ആ ഒരു ബ്രാക്കറ്റുണ്ട്. ആ ബ്രാക്കറ്റിൽ ഈ ബ്രാക്കറ്റ് കയറ്റിങ് വയ്ക്കുമ്പോൾ ഇത് സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ഹെഡ്ലൈറ്റ് പോലെ ഇത് പ്രവർത്തിക്കും. ആ മണ്ണെണ്ണയിലാണ് അത് കത്തുന്നത്. ഇതോടെ ലെൻസാണ്. അപ്പോൾ നല്ല പ്രകാശം ഒരാൾക്ക് പോകത്തക്ക വട്ടം ആ റോഡിൽ കിട്ടും നമുക്ക്. പിന്നെ ഇത് വിദേശ നിർമ്മിതമായ ഒരു സാധനമാണ്. മാത്രം നമുക്ക് ഇവിടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിലൊന്നും ഇൻഡിക്കേറ്റർ ഒന്നും ആദ്യം ഇല്ലായിരുന്നു. ഇത് ഒരു രണ്ട് ഗ്ലാസ് വെച്ചിരിക്കുന്നത്, പച്ചയും ചുവപ്പും ഗ്ലാസ് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ പ്രകാശം ഇതിൽ കൂടെയും കൂടെ വരും. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഗെറ്റപ്പായിരിക്കും ലൈറ്റ് കാണാനായിട്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സാധാരണ ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഇതറിയില്ല ഈ ഇതെന്താണെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് സൈക്കിളിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. ബോംബിൻ്റെ കവറാണ്. അതായത് ഇതിന് കാലിക്കേസ് എന്നാണ് പറയുന്നത്, കാലിക്കേസ്. അപ്പോൾ ഇതിൻ്റെ ഇത് നമ്മൾ 1963 ആണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് നടന്നിട്ടുള്ളത്. നമ്മളെ ഇന്ത്യൻ മിലിറ്ററി ഉപയോഗിച്ച ഒരു സാധനമാണിത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിനകത്താണ് ഈ എക്സ്പ്ലോസീവ് എല്ലാം കൂടെ നിറച്ച് ഇതിനകത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വളരെ ഷാർപ്പായിട്ട് വന്നിരിക്കുക എൻ്റെ എക്സ്പ്ലോസീവ്. അപ്പോൾ നമ്മൾ ഈ അന്നത്തെ പീരങ്കിയിലൊക്കെ ഇത് ഈ പിന്നെ ബോംബ് വെച്ചിട്ട് ഇവിടെയാണ് അതിൻ്റെ പിന്ന് വന്ന് അടിക്കുന്നത്. ഇവിടെ പിന്ന് വന്ന് അടിക്കുമ്പോഴാണ് ഇത് എക്സ്പ്ലോസീവായി യഥാർത്ഥത്തിന് അകത്തിരിക്കുന്ന ഈ ബോംബ് ഒരു ലക്ഷ്യ സ്ഥാനത്ത് പോയി വീഴുകയും ചെയ്യും. ഇത് അവിടെ തറയിൽ വീഴുകയും ചെയ്യും. ഇതാണ് എൻ്റെ കാലി കേസ്. ഇത് പോകില്ല, ഇത് അവിടെ തന്നെ വീഴും. നമ്മളിന്ന് ഈ റിവാൾവറിലൊക്കെ വെടിവെക്കുമ്പോഴത്തേക്കും ആ റൗണ്ട് മാത്രം പോവും, അതിൻ്റെ കാലി കേസ് അവിടെ വീഴും എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണിത്. പക്ഷേ ഇതത്ര വലിപ്പമുള്ളതാണെന്നുള്ളേ ഉള്ളൂ. ഇത് ഇന്ത്യൻ മിലിറ്ററി ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. അതിൻ്റെ കാലി കേസ് ഇത് ബ്രാസാണ്, നല്ല ഒറിജിനൽ ബ്രാസാണ് ഈ സാധനം. ഇന്ന് ആൾക്കാർ ഇതിനെ പിന്നെ ഫ്ലോർ ബേസായിട്ടൊക്കെ ഇന്ന് ഉപയോഗിക്കും. പൂവൊക്കെ വെച്ച് മേശപ്പുറത്ത് വയ്ക്കാൻ വേണ്ടി ഇന്ന് ഉപയോഗിക്കും. അതാണ് ഇന്നത്തെ ഉപയോഗം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആദ്യ കാലങ്ങളിലിറങ്ങിയ ഒരു മൈക്രോഫോണാണ്. നമ്മൾ അറിയാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ നാടകങ്ങളൊക്കെ ഇതുപോലുള്ള മൈക്ക് കെട്ടിത്തൂക്കിയിട്ടാണ് നാടകങ്ങളിൽ ശബ്ദം പിന്നെ ക്രമീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗാനഗന്ധർവനായ യേശുദാസൊക്കെ ആദ്യകാലങ്ങളിൽ പാടിത്തുടങ്ങിയത് ഇതുപോലുള്ള മൈക്കിലൂടെയാണ്. ഇന്നിത് വളരെ ഒരു ആൻറ്റിക്കായിട്ട് മാറിയിരിക്കുകയാണ്. വളരെ പിന്നെ ഒരു 60-70 വർഷം പഴക്കമുള്ള ഒരു മൈക്കാണിത്. അപ്പോൾ ഇതിനകത്ത് കാണുന്ന ഈ വാച്ചുകളെല്ലാം പഴയ കാലത്തെ മിഷൻ വാച്ചുകളെന്ന് ഇപ്പോൾ നമ്മൾ പറയാം. അതായത് കീ കൊടുക്കുന്ന വാച്ചുകൾ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വാച്ചുകൾ, ഇന്നത്തെ പോലെ ഇലക്ട്രോണിക്സ് അല്ല, ഓട്ടോമാറ്റിക് വാച്ചുകളാണ് ഈ കാണുന്നതെല്ലാം. അത് അതിനകത്ത് പിന്നെ സീക്കോ 5 ഉണ്ട്, സിറ്റിസൺ ഉണ്ട്, പിന്നെ വിദേശ നിർമ്മിതമായിട്ടുള്ള അത് ഓറിയൻ്റ് സീക്കോ 5, അതുപോലെയുള്ള ഹെൻറി സാൻഡെക്സ് നമ്മുടെ HMD ഫേവർ ലൂബ, അങ്ങനെയുള്ള പഴയ കാല പിന്നെ പേരുകെട്ട കമ്പനികളുടെ വാച്ചുകളാണ് ഈ ഇരിക്കുന്ന അത്രയും. ഇതും ഏതാണ്ട് 50-60 വർഷം പഴക്കമുള്ള വാച്ചുകളാണ്. Yeah.
മ്യൂസിക് സെൻറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. പണ്ടിറങ്ങിയ ഒരു പ്രോഡക്റ്റാണ് മ്യൂസിക് സെൻറ്റർ എന്ന് പറയും. മ്യൂസിക് സെൻറ്റർ എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇതേപോലെ റെക്കോർഡ് ഇടാം, അതുപോലെ ഇതിൽ കാസറ്റ് ഇടാം, ടേപ്പ് റെക്കോർഡ് ഉണ്ട്, അതേപോലെ ഇതിൽ റേഡിയോ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ മൂന്നും കൂടെ ചേർന്ന ഒരു സംഭവമായതുകൊണ്ടാണ് ഇതിനെ മ്യൂസിക് സെൻറ്റർ എന്ന് പറയുന്നത്. ഇത് സണ്ണി വോയിസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇറക്കിയിട്ടുള്ളത്. ഇത് ജപ്പാനാണ്, മെയ്ഡ് ഇൻ ജപ്പാനാണ്. സണ്ണി വോയിസ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. അപ്പോൾ ഇത് ഈ ഇതിൽ ബോക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഇത് കണ്ട ഒരു ബ്രീഫ് കേസ് പോലെ ഇരിക്കും. പക്ഷേ ബ്രീഫ് കേസിൻ്റെ ഈ അടപ്പിലാണ് ഇതിൻ്റെ രണ്ട് സ്പീക്കർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് രണ്ട് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബ്രീഫ് കേസ് പോലെ തോന്നും. പക്ഷേ ഇതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും അന്നത്തെ കാലത്ത് ഈ ടൂറൊക്കെ പോകുന്ന ആൾക്കാർ ഇത് ഇങ്ങനെ ബ്രീഫ് കേസ് പോലെ കൊണ്ടുപോകും. ലോഡ്ജിലൊക്കെ റൂം എടുത്തിട്ട് അവിടെ ഇരുന്ന് പാട്ട് കേൾക്കാം. ഇത് കൊണ്ട് നടക്കാവുന്ന ഒരു സാധനമാണിത്. എനിക്ക് രണ്ട് പിന്നെ ആൺമക്കളാണ്. പിന്നെ മൂത്തവൻ പോളിടെക്നിക് കഴിഞ്ഞ് 11 ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈഫ് അത് ഹൗസ് വൈഫാണ്. അപ്പോൾ ഇവരുടെ ഭാര്യയുടെയും മക്കളുടെയൊക്കെ സപ്പോർട്ട് എനിക്കുണ്ട്. ആ സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയൊക്കെ കളക്ട് ചെയ്യാൻ കഴിഞ്ഞത്. അതായത് ഈ ഇപ്പോൾ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. അതായത് ഈ റെഡ് മെർക്കുറി എന്ന് പറയുന്ന ഒരു അടങ്ങിയ ഒരു വാൽവ് ഈ വാൽവ് റേഡിയോകളിലുണ്ടെന്നും അതിന് കോടിക്കണക്കിന് രൂപ വില കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പിന്നെ കുറേ ആൾക്കാരിപ്പോൾ അതിന് വേണ്ടി അത് അന്വേഷിച്ചിപ്പോൾ നടക്കുകയാണ്. അപ്പോൾ ഈ എൻ്റെ കയ്യിൽ തന്നെ ഏതാണ്ട് ഇപ്പോൾ ഒരു 10-200 വാൽവ് റേഡിയോകൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എൻ്റെ കൈവശം ഇരിക്കുന്ന റേഡിയോകളൊന്നും തന്നെ ഈ റെഡ് മെർക്കുറി എന്ന് പറയുന്ന ഒരു പിന്നെ വാൽവ് ഉള്ളതായിട്ട് അറിവില്ല. അപ്പോൾ അത് എനിക്കറിയത്തക്ക പല മെക്കാനിക്കലടുത്ത് ഞാൻ ചോദിച്ചു നോക്കിയിട്ടുണ്ട്. റെഡ് മെർക്കുറി റേഡിയോയിൽ അങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിച്ചതിലൊന്നും റെഡ് മെർക്കുറി ഇല്ല എന്നാണ് ഒരു 99% മെക്കാനിക്കുകളും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അപൂർവം ചിലർ പറയുന്നു വളരെ പണ്ട് ഉള്ള അതായത് ഈ റഷ്യൻ നിർമ്മിതമായിട്ടുള്ള ചില റേഡിയോകളിൽ ഈ റെഡ് മെർക്കുറി ഉള്ള വാൽവുകൾ ഉണ്ടായിരുന്നതായിട്ട് ഉള്ളൊരു വിവരവും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് വിശ്വസിക്കത്തക്കതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വൈറ്റ് മെർക്കുറി എന്ന് പറയുമ്പോൾ റെഡ് മെർക്കുറിയും ഉണ്ട്. അത് ഹൈലി പോയിസൺ എന്നാണ് ഒന്ന് രണ്ട് ഈ കെമിസ്ട്രി അധ്യാപകരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നത് ഇത് വളരെ ഹൈലി പോയിസൺ ആണെന്നും പിന്നെ അതുപോലെ തന്നെ ഈ ന്യൂക്ലിയർ ബോംബ് അതുപോലെയൊക്കെ ഉള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ റെഡ് മെർക്കുറി ഉപയോഗിക്കുന്നുണ്ട്, അത് വിപണിയിലൊന്നും അത്ര സുലഭമല്ല എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അത് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. എൻ്റെ കടയിൽ ഒരുപാട് പേര് വന്ന് ഈ റെഡ് മെർക്കുറി ഉള്ള റേഡിയോ വാൽവുള്ള റേഡിയോ ചോദിച്ചിട്ടുണ്ട്. അതിന് വളരെ പിന്നെ വില കൂടുതലാണ്, അതായത് കോടിക്കണക്കിന് രൂപ അതിന് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പലരും സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അത്തരത്തിലുള്ള റേഡിയോകളൊന്നും എൻ്റെ കൈവശം ഇല്ല എന്നുള്ളതാണ്. ഈ ഇത്രയും രൂപ കിട്ടുമെന്ന് ഇവരടുത്ത് പറയുന്നവരാരും തന്നെ ഇത്രയും പണം കിട്ടൂല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. കാരണം ഈ കോടിക്കണക്കിന് രൂപയൊന്നും മുടക്കി ആരും റേഡിയോ നിർമ്മിക്കൂല. ഒരു റേഡിയോയ്ക്ക് നമുക്കറിയാം ഒരു റേഡിയോയുടെ വിലയെന്ന് പറഞ്ഞാൽ പിന്നെ കൂടിപ്പോയാൽ ഈ വാൽവ് റേഡിയോയ്ക്ക് തന്നെ ഒരു 10,000 രൂപയ്ക്കകത്ത് അല്ലെങ്കിൽ മാക്സിമം ഒരു 10,000 രൂപയൊക്കെ ഒരു വാൽവ് റേഡിയോ സംബന്ധിച്ച് ഉള്ളൂ. അപ്പോൾ ഈ കോടിക്കണക്കിന് രൂപയെന്ന് പറയുമ്പോൾ ഒരു റേഡിയോയ്ക്കൊന്നും അത്രയും പണം മുടക്കി ആരും റേഡിയോ നിർമ്മിച്ച് ഒരു കമ്പനി റേഡിയോ നിർമ്മിച്ച് ഇറക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇനി ഞാൻ വിശ്വസിക്കാത്തത്. അല്ല രണ്ട് പേർക്കൊരു ഉണ്ടോ ഇല്ല എന്നുള്ളത് മറ്റൊരു വശം. പക്ഷേ കോടിക്കണക്കിന് രൂപ ചിലവാക്കി ആരും റേഡിയോ വാങ്ങൂല. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയും അങ്ങനെ റേഡിയോ നിർമ്മിച്ചിറക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു തട്ടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.